സിറോ മലബാർ സഭയിലെന്നല്ല കത്തോലിക്ക സഭയിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സൃഷ്ടിക്കുന്ന ആത്മീയവും ധാർമ്മികവുമായ പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന് നോക്കൂ ഒരൊറ്റ കാര്യം കൊണ്ടാണത് പരിശുദ്ധ സിംഹാസനത്തെയും സിറോ മലബാർ സഭയുടെ സിനഡിനെയും അനുസരിക്കില്ല എന്ന പിടിവാശിയുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടം മാത്രം നടക്കണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ട് സിറോ മലബാർ സഭയിൽ എന്തോ വലിയ പ്രതിസന്ധിയാണ് എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ സഭയിൽ ഒരു പ്രതിസന്ധിയുമില്ല ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ ബലിയർപ്പണം നടന്നിരുന്ന സഭയിൽ ഏകീകൃത കുർബാനയർപ്പണ രീതി പുനഃസ്ഥാപിക്കാൻ സഭയുടെ സിനഡ് തീരുമാനിച്ചു അത് അനാവശ്യമോ തിടുക്കത്തിലുള്ളതോ ആയ ഒരു തീരുമാനമൊന്നും ആയിരുന്നില്ല സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന പരമമായ ആരാധനയാണ് പൗരസ്ത്യ കത്തോലിക്കാ സഭകളിൽ ഒന്നായ സിറോ മലബാർ സഭയിൽ ഈ പരമമായ ആരാധന പല രീതികളിൽ അർപ്പിക്കപ്പെടുന്നതിൻ്റെ അജപാലനപരമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ വിശുദ്ധ ബലിയർപ്പണത്തിൽ ഒരൈക്യരൂപം വരണമെന്ന് സഭയെ സ്നേഹിക്കുന്നവർ തീരുമാനമെടുത്തതിൽ യാതൊരു അപാകതയുമില്ല എന്നത് മാത്രമല്ല അത് കാലഘട്ടത്തിൻ്റെ ഒരനിവാര്യത കൂടിയായിരുന്നു കേരളത്തിൽ പല രൂപതകളിൽപ്പെട്ടവർ കേരളത്തിന് പുറത്തും ഇന്ത്യക്കു പുറത്തും ഒരുമിച്ചുകൂടി സീറോ മലബാർ കൂട്ടായ്മകൾ രൂപം കൊള്ളുമ്പോൾ ബലിയർപ്പിക്കേണ്ടത് എങ്ങനെ എന്നത് സംശയകരമായി തീർന്നു അവിടെയും ആശയക്കുഴപ്പങ്ങളും കലഹങ്ങളും രൂപപ്പെട്ടു ഭൂമിശാസ്ത്രപരമായി വളരുന്ന ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ആന്തരികമായ ഐക്യത്തിനും ബാഹ്യമായ സാക്ഷ്യത്തിനും കുർബാന അർപ്പണ രീതിയിൽ ഐക്യം വരേണ്ടത് തീർച്ചയായും അനിവാര്യത തന്നെയായിരുന്നു അതിനായി സഭയുടെ സിനഡ് ഒരു നിർബന്ധവും പിടിച്ചിട്ടില്ല വൈദികർ പൂർണ്ണമായും അൾത്താര അഭിമുഖം നിന്ന് ബലിയർപ്പിച്ചിരുന്ന രൂപതകളും പൂർണ്ണമായും ജനാഭിമുഖം നിന്ന് ബലിയർപ്പിച്ചിരുന്ന രൂപതകളും ഉണ്ടായിരുന്നു സിനഡ് രണ്ട് രീതികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയാണ് മുന്നോട്ട് വെച്ചത് തൊണ്ണൂറ്റി ഒൻപതിൽ അഭിവന്ധ്യ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ഈ രീതി സിനഡിൽ തീരുമാനമായി എങ്കിലും പിന്നീട് സിനഡ് പിതാക്കന്മാരടക്കം അതിൽ നിന്ന് പിന്മാറി എന്നതും ചരിത്രമാണ് സഭാ സിനഡിന് പക്ഷേ ഈ വിഷയത്തിൽ നിഷ്ക്രിയമായിരിക്കുക സാധ്യമല്ല ആവശ്യമായ മതബോധനം നൽകി ദൈവജനത്തെ ഒരുക്കുന്നതിനും തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നതിനും പരിശുദ്ധാത്മാവ് നയിക്കുന്ന സിറോ മലബാർ സിനഡ് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനായി നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ട് പോലും സിറ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളും അംഗീകരിച്ചു അവിടെ ബലിയർപ്പണം ഏകീകൃത രൂപത്തിലായി എതിർത്ത് നിന്നത് എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് രൂപത എന്ന് പറയുമ്പോഴും അവിടെയുള്ള വൈദികർ മാത്രമാണ് പ്രസ്തുത വൈദികരോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ വൈകാരികമായി ഇളക്കി വിട്ടുകൊണ്ട് സിറോ മലബാർ സിനഡിനെയും മെത്രാന്മാരെയും എല്ലാം അധിക്ഷേപിച്ച് തെറിവിളിച്ച് കോലം കത്തിച്ച് കോലാഹലങ്ങളും സമരങ്ങളും നടത്തി ജാതകളും നിരാഹാര വ്രതങ്ങളും എല്ലാമായി വളരെ വളരെ മോശമായ രീതിയിൽ വൈദികർ പെരുമാറി വൈദികർക്ക് ഇത്രമാത്രം അധപ്പതിക്കാമോ എന്ന ചോദ്യം ബാക്കി മുപ്പത്തിനാല് രൂപതകളും ചോദിക്കുകയാണ് വൈദികർ ഇത്രയും അധപ്പതിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് സിനഡ് നടപ്പിലാക്കിയത് എങ്കിൽ പോലും വൈദികരുടെ പ്രതിഷേധങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുമായിരുന്നു ഇത് രണ്ട് പക്ഷങ്ങളെയും മാനിക്കുന്ന ഒത്തുതീർപ്പിൻ്റെ ഒരു തീരുമാനമായിരുന്നു അതിനോട് പോലും സഹകരിക്കാൻ കഴിയാത്ത വിധം സഭാ നേതൃത്വത്തെയും ആരാധന ക്രമത്തിന്മേലുള്ള അധികാരത്തെയും വെല്ലുവിളിക്കുന്നത് ഇനിയും നോക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉപ്പ് നല്ലത് തന്നെ പോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും വിലകിട്ടുപോയ പൗരോഹിത്യം ഉറകെട്ടുപോയ ഉപ്പിന് സമമാണ് അവ പുറത്തു കിടന്ന് ചവിട്ടേൽക്കാൻ വിധിക്കപ്പെട്ടതാണ് പുറത്തിട്ട് ചവിട്ടാൻ ശേഷിയുള്ള വിശ്വാസ സമൂഹമാണ് ഇവിടെ ഉണരേണ്ടത് പലരും കരുതുന്നത് പോലെ സിറമലബാർ സഭയിൽ ചേരിതിരിഞ്ഞുള്ള ഒന്നും ഒരിടത്തും നടക്കുന്നില്ല നടക്കുന്നത് സഭയിലെ മുപ്പത്തിനാല് രൂപതകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരമപരിശുദ്ധമായ ദൈവാരാധനയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു ന്യൂനപക്ഷം വിമതർ നടത്തുന്ന തോന്നിയവാസങ്ങളാണ് വിമതരുടെ തോന്നിയവാസങ്ങൾ സഭയിൽ അനുവദിക്കപ്പെടാൻ പാടില്ല മലബാർ സഭയുടെ സിനഡെടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്ത രൂപതകൾ മഹാഭൂരിപക്ഷമാണ് അതങ്ങനെയേ സാധിക്കൂ അനുസരിക്കാൻ മനസ്സില്ലാത്തവരെ സഭാനിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്ന അച്ചടക്ക നടപടിയിലേക്ക് സഭാ അധികാരികൾ കടക്കണം സഭാസെനഡിലെ പിതാക്കന്മാർ ഈ അവസരത്തിൽ ഉറക്കം നടിക്കരുത് എന്ന അപേക്ഷ മാത്രമാണുള്ളത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തു പിതാവിനെ പിതാക്കന്മാർ പിന്തുണയ്ക്കണം സഭയുടെ സംഘാതമായ തീരുമാനത്തെ ഉയർത്തിപ്പിടിക്കണം എറണാകുളത്തെ വൈദികരുടെ ഓരോ തെറ്റും തെറ്റാണെന്ന് തന്നെ പറയാൻ ഓരോ മെത്രാനും മുന്നോട്ട് വരണം ഇത്രയും വലിയ കലഹങ്ങൾ അകാരണവും അധാർമികവുമായ കോലാഹലങ്ങൾ ഒത്തുതീർപ്പുകളിലല്ല അവസാനിപ്പിക്കേണ്ടതെന്ന് ഉറക്കപ്പറയാൻ നിങ്ങൾ ആർജവത്വം കാണിക്കണം പിതാക്കന്മാരെ മാനിക്കുകയും സഭാസിനടിനെ ആദരിക്കുകയും ചെയ്യുന്ന മുപ്പത്തിനാല് രൂപതകളിലെ മഹാഭൂരിപക്ഷം വരുന്ന ദൈവജനത്തെയും അവർക്കുണ്ടാകുന്ന ഉദപ്പുകളെയും പരിഗണിച്ചുകൊണ്ട് പിതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിക്കണം ഒത്തുതീർപ്പുകളല്ല തിരുത്തലുകളാണ് വേണ്ടത് ശക്തമായ തിരുത്തലുകൾ ഇടയന്മാരുടെ വടി കുത്തിപ്പിടിക്കാൻ മാത്രമുള്ളതല്ല തല്ലുകിട്ടിയാലേ ആലയിൽ കയറുമെന്ന് വാശി പിടിക്കുന്ന ആടുകൾക്ക് വേണ്ടിയും ആ വടി ഉപയോഗപ്പെടുത്തണം